ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ നിരന്തരം ചോദിക്കുന്ന ഒരു വിഷയമാണ് നമസ്കരിക്കാൻ മടിയാണ്. ചിലപ്പോൾ സ്വന്തം വിഷയത്തിലായിരിക്കും അവർ പരാതി പറയുന്നത്, അല്ലെങ്കിൽ മക്കളുടെ വിഷയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ വിഷയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭാര്യമാരുടെ വിഷയത്തിലായിരിക്കും. നമസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ എന്തെങ്കിലും ആത്മീയ പരിഹാര മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മജ്ലിസ്. മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله وكفى والسلام على عباده الذين اصطفى ما بعد الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക, ശാരീരിക, മാനസികമായ, പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും കുടുംബങ്ങളെയും അല്ലാഹു നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കാൻ മടിയാണ് എന്ന് പറഞ്ഞ് പല ആളുകളും ഫോൺ വിളിക്കാറുണ്ട്, ആത്മീയ പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. കമൻറ്റ് ബോക്സുകളിലും ധാരാളം കാണാറുണ്ട്, ഭർത്താവ് നമസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ നമസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ നമസ്കരിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ മക്കൾ നമസ്കരിക്കുന്നില്ല എന്ന വിഷയത്തിലാണ്, മാതാപിതാക്കളുടെ പരാതിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരാറുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അല്ലെങ്കിൽ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അവരെ നമസ്കരിക്കുന്നവരാകണം നമ്മെ പോലെ എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. കാരണം അവരുടെ പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരെ, എൻ്റെ മക്കളും എൻ്റെ കുടുംബങ്ങളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവൊക്കെ സ്വർഗത്ത് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമസ്കരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, നമസ്കരിക്കുന്നവരായി മാറിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. പലപ്പോഴും നമസ്കരിക്കാത്തവരായി മാറാനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ കാരണം മക്കളുടെയൊക്കെ വിഷയത്തിൽ പ്രത്യേകിച്ച് അവരെ ശീലിപ്പിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത്, 7 വയസ്സായി കഴിഞ്ഞാൽ മക്കളെ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും, 10 വയസ്സായിട്ട് അവരെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അവരെ അടിക്കണമെന്നുമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചത്. പലപ്പോഴും ഈ ഒരു ശൈലി മാതാപിതാക്കൾ കൊണ്ടുവരാറില്ല. 7 വയസ്സായി കഴിഞ്ഞാൽ അടിച്ച മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 7 വയസ്സായി കഴിഞ്ഞാൽ അവരോട് കൽപ്പിക്കാൻ മാത്രമേ പാടുള്ളൂ. എങ്ങനെയെങ്കിലും അവരൊന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നെങ്കിൽ, കുറച്ച് സ്വൈര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 7 വയസ്സാകുമ്പോൾ അടിക്കുകയും 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അടിയും ഇല്ല, ഉപദേശവും ഇല്ല, പ്രോത്സാഹനവും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. നേരെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിൻ്റെ വിപരീതം ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും ചില രക്ഷിതാക്കളിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ മക്കളെ ശീലിപ്പിക്കുക, ശീലിപ്പിക്കേണ്ട ശൈലി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. 7 വയസ്സായി കഴിഞ്ഞാൽ അവരോട് നിർദ്ദേശിക്കുകയും 10 വയസ്സായിട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ നമസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ശീലം ചെറുപ്പത്തിലേ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ മാതാപിതാക്കൾ പേടിച്ചിട്ട് അവരെ നമസ്കരിക്കുകയും പിന്നെ അതിൻ്റെ ഒരു ആനന്ദവും താല്പര്യവും അതിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കുകയും അങ്ങനെ അവരത് നിലനിർത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ കാരണം പ്രത്യേകിച്ച് മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ ശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്നുള്ളത് മാതാപിതാക്കൾ മാതൃക കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മാതാപിതാക്കൾ നമസ്കരിക്കട എന്ന് മക്കളോട് പറയും. എന്നാൽ പലപ്പോഴും മാതാപിതാക്കൾ നമസ്കരിക്കാത്തത് മക്കൾ കാണുകയാണ്. മാതാപിതാക്കൾ പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ മാതാപിതാക്കൾ കല്യാണങ്ങൾക്ക് പോകുമ്പോഴൊക്കെ നമസ്കരിക്കുന്നില്ല. അപ്പോൾ എല്ലാ സമയത്തും നമസ്കരിക്കണം എന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മയുപ്പി നിസ്കരിക്കുമല്ലോ എന്ന ഒരു ചിന്തയിൽ നിന്ന് നമസ്കാരത്തിനോടുള്ള താല്പര്യം കുറയാണ്. നമസ്കാരം ഒരിക്കലും ഒരു ഫംഗ്ഷന്റെ പേരിലോ ഒരു യാത്രയുടെ പേരിലോ ഒന്നും നമുക്ക് ഒഴിവാക്കാനുള്ള യാതൊരു ചാൻസും ഇല്ലാത്ത, അവസരവും ഇല്ലാത്ത, ഒരു ഇളവും ഇല്ലാത്ത ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. അപ്പൊ നമസ്കാരം നാം നമ്മുടെ മക്കളെ കൊണ്ട് ഉപദേശിക്കുക എന്നതിനപ്പുറം നമ്മൾ എന്താണോ പറയുന്നത് എന്നുള്ളതല്ല നമ്മുടെ മക്കൾ നോക്കുക, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വീട്ടിൽ നമസ്കരിക്കുന്നത് പോലെ നമ്മൾ പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ തിരക്കുകൾക്കിടയിൽ നമസ്കരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ മക്കൾ കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മാതൃകയിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ നമസ്കാരം നിർവഹിക്കാത്തവരായി മാറിപ്പോയേക്കാം. മൂന്നാമത്തെ കാരണം മടിയായിരിക്കാം. പ്രത്യേകിച്ച് സുബീഖൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീക്കാനുള്ള മടി കാരണത്താലും, അതുപോലെ മറ്റുള്ള സമയങ്ങളിൽ തിരക്കുകൾക്കിടയിലൊക്കെ ഉളുണ്ടാക്കി നമസ്കരിക്കാനും പള്ളിയിൽ പോകാനൊക്കെ ഉള്ള മടി കാരണത്താലൊക്കെ നമസ്കരിക്കാൻ താല്പര്യം ഇല്ലാത്തവരായി മാറിയേക്കാം. മറ്റൊരു കാരണം പൈശാചികമായ ഉപദ്രവമാണ്. പിശാചി നമ്മെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്
മുസ്തഖീമായ വഴി, സന്മാർഗത്തിന്റെ വഴി, നല്ലത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവിടേക്ക് പിശാജ് വിലങ്ങുതടിയായി നിൽക്കുമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാജ് ഇങ്ങനെ പിഴപ്പിക്കും. പിശാജിന്റെ ചെറുകൊണ്ടും ചിലപ്പോൾ നമസ്കാരത്തിനോട് താല്പര്യവും അലസതയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണം, ഈമാൻ അള്ളാഹു നൽകിയ വലിയൊരു തൗഫീഖ്, വലിയൊരു ഹിദായത്ത്, ആ ഒരു അനുഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ കുറഞ്ഞു പോകുമ്പോഴും നമസ്കാരത്തിനോടുള്ള താല്പര്യം കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാൽ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളൊക്കെ നമസ്കാരത്തിനോട് താല്പര്യം കുറഞ്ഞവരായി മാറിയേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത്, നമസ്കരിക്കാൻ മടി കാണിക്കുന്ന ഈ വിഭാഗം ആളുകൾക്ക് നമസ്കാരത്തിന്റെ ഗൗരവം ഉണർത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ, ഇസ്ലാം കാലങ്ങളിൽ ഒന്നാമത്തതാണ്. ഷഹാദത്ത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒന്നാമത്തതാണ് നമസ്കാരം എന്നുള്ളത്. മാത്രമല്ല, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ആള്, പ്രായപൂർത്തിയായി അവന് ബുദ്ധിയുണ്ട്, അവന് ശുദ്ധിയുമുണ്ട്, അവൻ നിർബന്ധമായി നിർവഹിച്ചിരിക്കണം. യാതൊരു ഇളവും ആ വിഷയത്തിലില്ല. നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്ന്, ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്ന്, കിടന്ന് നമസ്കരിക്കാൻ കഴിയാത്തവൻ മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിക്കണം എന്നാണ്. പ്രായപൂർത്തിയായത് മുതലൊരു നമസ്കാരം നമുക്ക് കലാ ഉണ്ടെങ്കിൽ, ആ നമസ്കാരം കലാ വീട്ടാതെ സുന്നത്തായ മറ്റു അമലുകൾ പോലും ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അത്രത്തോളം ഗൗരവമുള്ളതാണ് നമസ്കാരം എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചു നോക്ക്, പ്രായപൂർത്തിയായത് അന്ന് മുതൽ, 15 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മുടെ നമസ്കാരത്തിൽ ഒരു നമസ്കാരം പോലും കലാ ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? എനിക്ക് പറയാൻ കഴിയും, ഏതെങ്കിലും സാഹചര്യത്തിൽ കലാ ആയി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീട്ടിയിട്ടുണ്ട് എന്നെനിക്ക് പറയാൻ കഴിയും. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം. എങ്കിലേ നമുക്ക് മറ്റുള്ള സുന്നത്തുകളും ഖുർആൻ പാരായണം ഉൾപ്പെടെ, ദിക്റുകൾ ഉൾപ്പെടെ, സിയാറത്തുകൾ ഉൾപ്പെടെ, തറാവീഹ് ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ പ്രായപൂർത്തി ആയത് മുതൽ ഒരു നമസ്കാരം പോലും മരണം വരെ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാൻ പാടില്ല. ഇത്രത്തോളം ഗൗരവമുള്ളതാണ്. ഈ ഗൗരവം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, അല്ലെങ്കിൽ ഭർത്താവിനെ, അല്ലെങ്കിൽ ഭാര്യയെ ഉണർത്തി കൊടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധമായ ഹദീസിൽ എത്രയോ സംഭവങ്ങൾ, എത്രയോ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിന്റെ വിഷയത്തിൽ നാളെ പരലോകത്ത് ആദ്യമായി ചോദിക്കുക, നമസ്കാരത്തെ കുറിച്ചാണ് ആദ്യമായി ചോദിക്കുക. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ വിജയിച്ചിട്ടില്ലെങ്കിൽ ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ സമീപത്ത് കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ 5 നേരം കുളിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരഴുക്കുമില്ലാത്തതുപോലെ 5 നേരം നമസ്കരിക്കുന്നവന്റെ മനസ്സിൽ ഒരഴുക്കും ഉണ്ടാകൂല. അവന്റെ മനസ്സൊക്കെ ക്ലിയർ ആകും. ടെൻഷൻ ഉണ്ടാകൂല, ദോഷങ്ങൾ ഉണ്ടാകൂല, വസ്വാസ് ഉണ്ടാകൂല, പൈശാചിക ഉപദ്രവം ഉണ്ടാകൂല. അപ്പൊ നമസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഉണർത്തി കൊടുക്കുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവിനെ ഭാര്യയെ ഉണർത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തൊരു മാർഗമുണ്ട്. അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഈ ഒരു ആയത്ത് ആര് നമസ്കരിക്കാത്തതിന്റെ പേരിലാണോ നമ്മൾ വിഷമിക്കുന്നത്, അവർ നമസ്കരിച്ച് കാണാൻ വേണ്ടി, അവർ നമസ്കരിക്കുന്നവരായി മാറാൻ വേണ്ടിയിട്ട് എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും 41 പ്രാവശ്യം വെച്ച് നമ്മൾ ഈ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം 40-ാമത്തായത്താണ്. റബ്ബി ജഅൽനി മുഖീമസ്വല വമിന ദുജ്ജിയതി റബ്ബനാ വതഖബ്ബൽ ദുആ എന്നാണ് പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിരന്തരം ഈ പ്രാർത്ഥന നിർവഹിച്ചതിന്റെ സമ്മാനമായിട്ടാണ്, അതിന്റെ നേട്ടമായിട്ടാണ് ഇസ്മായിൽ എന്ന് പറയുന്ന പുന്നമോൻ അള്ളാഹു സുബ്ഹാനഹു വതആല, ഇസ്മായിൽ നബിയുടെ ഈമാൻ നമുക്കറിയാം. അറിവിന്റെ സമയത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു തവക്കുലും ആ ഒരു ഈമാനിന്റെയും ശക്തി നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു മകനെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത് ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരുന്നു എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുമ്പോൾ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കൾ നമസ്കരിക്കാത്തതിന്റെ പേരിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ നമസ്കരിക്കാത്തതിന്റെ പേരിലാണെങ്കിൽ, ആരാണോ നമസ്കരിക്കാത്തത് അവർ നമസ്കരിച്ചു കാണണം എന്ന ആഗ്രഹത്തോടെ എല്ലാ നമസ്കാര ശേഷവും 41 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. ഒരുപാട് ആത്മീയ പരിഹാര മാർഗങ്ങൾ നമുക്ക് നമസ്കാരം നിർവഹിക്കാൻ, നമസ്കാരം ശീലിക്കാൻ, നമസ്കാരം നിലനിർത്തുന്നവരായി മാറാൻ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമസ്
നമസ്കാരം വളരെ ഗൗരവമുള്ളതാണ്. അതിൻ്റെ ഗൗരവം എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല എന്ന കാരണം കൃത്യമായി മനസ്സിലാക്കി ആ ഗൗരവം ഉണർത്തി കൊടുക്കുകയും അതിൻ്റെ കൂടെ റബ്ബിൻ്റെ സഹായം തേടുകയും ചെയ്യുക. റബ്ബിൻ്റെ സഹായം പെട്ടെന്ന് ലഭിക്കാൻ ഈ ആയത്ത് കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വതാല സഹായിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.